ഡോക്ടർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചുള്ള അങ്ങയുടെ വിലയിരുത്തൽ നമ്മുടെ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു പ്രാവശ്യം എൽ ഡി എഫ് വേറൊരു പ്രാവശ്യം യു ഡി എഫ് മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ ദശാബ്ദങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് ഒരു പാർട്ടി വരുമ്പോൾ അവരുടെ പാർട്ടിക്ക് ആധിപത്യം സ്ഥാപിക്കുക എവിടെ യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരെ തിരുക എന്നുള്ളതാണ് മത്സരിച്ച് മത്സരിച്ച് പാർട്ടി ലാപണമാക്കുക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ചെയ്യാം പറ്റും നിയമലംഘനം നടത്താം ലംഘിച്ചാലും ആരും അറിയാതെയൊക്കെ ചെയ്യാൻ പറ്റും അതേസമയം യൂണിവേഴ്സിറ്റികൾ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ആക്ട് അനുസരിച്ച് ഓട്ടോണമസ് ബോഡികളാണ് ഈ ഓട്ടോണമസ് ബോഡിയെ ഭരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിയമസഭ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ആക്ട് പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിലവരുന്ന സ്റ്റാറ്റ്യൂട്ടുകൾ ജനറൽ കൗൺസിലും ഒക്കെ അംഗീകരിച്ച് വരുന്ന സ്റ്റാറ്റ്യൂട്ടുകൾ ഇത് രണ്ടും കൊണ്ടാണ് ഇത് ഭരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ സസൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആവശ്യത്തിലധികം ലൂപ്പുകളുണ്ട് എന്തിനു വേണ്ടി സർക്കാരിന് അതിനകത്തോട്ട് കടന്ന് കയറി ഭരണം ഭരണാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ കടന്ന് കയറുന്നത് ഉദാഹരണത്തിന് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോൾ എനിക്കറിയാം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഞാൻ ചെല്ലുമ്പോൾ നാൽപ്പത്തഞ്ച് കൊല്ലമായ യൂണിവേഴ്സിറ്റി അതുവരെ മാറി മാറി ഇവർ ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് ഒരു പാർട്ടി വരുമ്പോൾ അവരെ പാർട്ടിക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി പ്യൂൺ മുതൽ മേലെ അറ്റം വരെ ഉള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി അതിനവർ ആദ്യം തരപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആദ്യമേ മേലെ അറ്റത്തെ നായകന് വൈസ് ചാൻസലറെ അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുടെ അവരെ പാർട്ടി പറയുന്ന ആളിനെ അങ്ങ് അപ്പോയിൻ്റ് ചെയ്യുക അയാളെ അടിമയാക്കുക അയാളെ വരുതിക്ക് നിർത്തുക അയാളെ കൊണ്ട് ചെയ്യിക്കുക നിർഭാഗ്യവശാൽ എല്ലാവർക്കും അറിയാം ഈ ഗവൺമെൻറ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒരു എന്നും യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് ആണെന്നും യൂണിവേഴ്സിറ്റിയുടെ തലവൻ ചാൻസലറാണെന്നും ചാൻസലർ ഗവർണറാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അതൊരു തിയറി മാത്രമാണ് പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയല്ല സർവ്വകാര്യങ്ങളും വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റ് തന്നെ ത്രീ മെമ്പേഴ്സ് സെർച്ച് കമ്മിറ്റി ഒരു ജനറൽ കൗൺസിലിൻ്റെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു സെനറ്റിൻ്റെ മെമ്പർ ഒരു ഗവൺമെൻറ്റിൻ്റെ നോമിനി ഒരു യു ജി സി നോമിനി ഇതെല്ലാം ചെയ്യുന്നത് ആ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരും യൂണിയനുകളും ബന്ധപ്പെട്ടവരും ചേർന്ന് തന്നെയാണ് ഇവർ മൂന്ന് പേരെയും എക്സെപ്റ്റ് യു ജി സി ഡൽഹി രണ്ട് പേരെയും തിരഞ്ഞെടുക്കുന്നത് മൂന്നാമത്തെ യു ജി സി ഡൽഹിയിൽ നിന്ന് ഒരാളുടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് പേരുമായി കമ്മിറ്റി ഉണ്ടാക്കി ചാൻസലർ അതിൽ ഒപ്പിട്ടു കമ്മിറ്റി ഫോം ചെയ്തു അവർക്കിഷ്ടമുള്ള ആളിനെ അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളിനെ വെച്ച് ലിസ്റ്റുണ്ടാക്കി ചാൻസലറെ കൊണ്ടു കൊടുക്കും ചാൻസലർ കണ്ണുടച്ചൊപ്പിടും നോട്ടിഫിക്കേഷനായി വരും അദ്ദേഹം നേരെ വൈസ് ചാൻസലറാവും ആ ദിവസം മുതൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് വരെ അദ്ദേഹം സർക്കാരിൻ്റെ അടിമയായിരിക്കും ഒരു പ്രാവി ഒരിക്കൽ പോലും അദ്ദേഹം ചാൻസലറാണ് എൻ്റെ മേധാവി എന്ന് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഒരു ദുരവസ്ഥ താങ്കൾക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ടോ എനിക്ക് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇടപെടലുകളെ ഒന്നും ഞാൻ വഴിവിട്ട് ഞാൻ സഹായിക്കാൻ നിന്നിട്ടേയില്ല അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് അപ്പോൾ നമ്മൾ വഴിവിടാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും സമരം ചെയ്യും എല്ലാ വിഭാഗവും സമരം ചെയ്യും ഇടതുപക്ഷവും സമരം ചെയ്യും വലതുപക്ഷവും സമരം ചെയ്യും സ്റ്റാഫ് മാത്രമല്ല കുട്ടികൾ സമരം ചെയ്യും പിന്നെ ടീച്ചേഴ്സ് സമരം ചെയ്യും സമരത്തിനേതെല്ലാം യൂണിയനുകളുണ്ട് എല്ലാവരും സമരം ചെയ്യും അവരോ എന്നോട് ആവശ്യപ്പെട്ട് ഓരോരുത്തരും അന്ന് ആവശ്യപ്പെട്ട് സാറ് ഞങ്ങളെ കൂടെ നിൽക്കൂ സാറിന് ഞങ്ങൾ നിർത്താം അങ്ങനെ ഓരോരുത്തരും പറയും ഒരു വൈസ് ചാൻസലർ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ അനുസരിച്ച് ഫങ്ഷൻ ചെയ്യേണ്ട ഒരു വൈസ് ചാൻസലർ ഒരിക്കലും ആരുടെയും അടിമയല്ല അത് അടിമയാണ് ആക്ടിൻ്റെ അടിമയാണ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിമയാണ് അദ്ദേഹത്തിൻ്റെ ബോസായ ചാൻസലർ പറയുന്നത് നിയമപരമായേ പറയാറുള്ളൂ അദ്ദേഹം പറയാറ് പോലില്ല സാധാരണ ചാൻസലർമാരൊന്നും പറയാറില്ല അതിന് മാത്രമേ അടിമയുള്ളൂ പക്ഷേ ബൈ ഡിഫോൾട്ട് ഈ ചാൻസലർ വൈസ് ചാൻസലർമാരും ആ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ് കയ്യേറ്റം നടത്തി അവർ പാർട്ടി സെൻറ്ററുകളെ മാറ്റി ആക്കി മാറ്റി പാർട്ടിയുടെ റിക്രൂട്ട്മെൻറ്റ് ആക്കി മാറ്റി പാർട്ടി ഡെവലപ്മെൻ്റ് ആക്കി മാറ്റി ഇടതുവരെ വരുകയാണെങ്കിൽ വളരെ അഗ്രസീവായിട്ട് അവർ ചെയ്യും അഗ്രസീവായിട്ട് ചോപ്പ് വൽക്കരണം ചെയ്യും അവിടുത്തെ വിദ്യാർത്ഥികളെയും അവിടുത്തെ എല്ലാ സബ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും സർവ്വതും സർവ്വതും അവർ കൈയടക്കി നാല് കൊല്ലമോ അഞ്ച് കൊല്ലമോ കൊണ്ട് അവർ അവരുടെ പൂർണാധിപത്യം സ്ഥാപിച്ച് അവരുടെ വേണ്ട ആൾക്കാരെയെല്ലാം കീ പൊസിഷനിൽ വെച്ച് താഴേറ്റം മുതൽ മേലേറ്റം വരെ അവരെ ആൾക്കാരെ മാത്രം വെച്ച് മറ്റ് സംഘടനയുള്ളവർക്കെല്ലാം അനീതി പോസ്റ്റിംഗ് ആയാലും ട്രാൻസ്ഫർ ആയാലും പ്രമോഷനായാലും അവർക്കെല്ലാം അനീതി നീതി എന്നും ഭരിക്കുന്നവർക്ക് മാത്രമാകുന്ന ഒരു വികലമായ അന്തരീക്ഷം ആണ് ഒരു യൂണിവേഴ്സിറ്റിയല്ല ഈ ചാൻസലർ നേരിട്ട് ഭരിക്കുന്ന പതിമൂന്ന് യൂണിവേഴ്സിറ്റികളും ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാണ്